ഇനി ആരെ കാവ്യവൽക്കരിക്കണം എന്ന് നോക്കി നടന്ന ബി ജെ പിക്ക് ഇതാ പുതിയൊരു ഇരയെ കിട്ടിയിരിക്കുന്നു. പറ്റിയൊരു വകുപ്പിനെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത്. കാക്കിയിട്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ പോലീസുകാരെ പടിപടിയായി കാവ്യ അണിച്ചു തുടങ്ങിയിരിക്കുന്നു ബി ജെ പി. കാഷായ വേഷം മാത്രമല്ല, ഇനിയവർ ഐ കാർഡായി രുദ്രാക്ഷ മാലയും ധരിക്കണം. ജനമിന്നി അവരെ തിരിച്ചറിയണമെങ്കിൽ കാഷായധാരിയുമായിരിക്കണം, കഴുത്തിൽ രുദ്രാക്ഷ മാലയും ഉണ്ടായിരിക്കണം. എന്നിട്ട് കാശി ക്ഷേത്രങ്ങളിൽ എത്തുന്ന വിശ്വാസികളോട് പോലീസുകാർ ഇനി നിയമങ്ങൾക്ക് പകരം മന്ത്രങ്ങൾ ചൊല്ലിക്കേൽപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ രാജ്യത്ത് കാക്കിയിട്ടുകൊണ്ടുള്ള പോലീസിങ്ങിനെ കാഷായ വസ്ത്രമണിഞ്ഞുള്ള സത്സംഗ് പോലീസിംഗ് ആയി മാറും. വൈകാതെ രാജ്യത്തെ ബി ജെ പി ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ പോലീസ് കാക്കിയിൽ നിന്നും കാഷായത്തിലേക്ക് ഇതിൻ്റെ ചുവട് പിടിച്ച് മാറും. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുണ്ടും കുർത്തയും രുദ്രാക്ഷ മാലയും, വനിതാ പോലീസുകാർക്ക് പൂജാരിമാർക്ക് സമാനമായ സൽവാറും കുർത്തയും. ഇത് തന്നെയാണ് ഇപ്പോൾ യു പി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ആ വേഷമാറ്റം. ഇതിന് കാരണമായി സർക്കാർ പറയുന്ന ന്യായം, ഒരു പോലീസുകാരൻ ഭക്തരെ ശ്രീകോവിലിൽ നിന്നും ധൃതിയിൽ നീക്കം ചെയ്താൽ അത് ഭക്തർക്ക് വിഷമം, എന്നാൽ ഒരു പൂജാരി അവരുടെ മുന്നിട്ട് പകൻ ആവശ്യപ്പെട്ടാൽ അവർക്കത് വേദനിക്കില്ല. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഭക്തിയുടെ പേരിൽ എന്ത് കാട്ടിയാലും പോലീസുകാർക്ക് വേണം മൃദുഭാവേ, ഒന്നും കടുപ്പിക്കാൻ പാടില്ല എന്ന് ചുരുക്കം. വൈകാതെ തന്നെ രാജ്യത്തെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലീസിൻ്റെ ഈ വേഷം കാഷായ വേഷം മാറാൻ അധിക സമയം വേണ്ടിവരില്ല. പരമ്പരാഗത യൂണിഫോമിൽ നിന്നും വ്യത്യസ്തമായി ഭക്തരെ സ്വാഗതം ചെയ്യുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കുക എന്ന പേരിലാണ് ക്ഷേത്രങ്ങളിലെ പോലീസുകാരുടെ ഈ കാവ്യവൽക്കരണ പരിഷ്കരണം. വിശ്വാസികൾക്കിടയിൽ പോലീസ് യൂണിഫോമിനോടുള്ള തെറ്റിദ്ധാരണയും അതൃപ്തിയും മോശം കാഴ്ചപ്പാടുകളും മാറ്റുക, അതിന് വിശ്വാസികളെ മാറ്റിയെടുക്കുന്നതിന് പകരം ആ വേഷമിടുന്ന പോലീസുകാരുടെ വേഷം മാറ്റുകയാണ് ഇപ്പോൾ തലതിരിഞ്ഞ ഉത്തർപ്രദേശ് പോലീസിൻ്റെ നയം. ഇനി ഡ്യൂട്ടിയിലെത്തുന്ന ഇത്തരം കാഷായ വേഷധാരികൾക്ക് മേലുദ്യോഗസ്ഥരെയും വി വി ഐ പികളെയും സല്യൂട്ട് ചെയ്യുന്ന പൂജാരിയെയും മാറുന്നതിനുള്ള ട്രെയിനിങ്ങും നൽകും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം അല്ലാതെ മറ്റെന്തെങ്കിലും വസ്ത്രം ധരിക്കാനുള്ള തീരുമാനം വലിയ സുരക്ഷാ പ്രശ്നമുണ്ടാക്കുമെന്ന് ആരോപിച്ച് സമാജ്വാദി പാർട്ടി യു പിയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. എങ്കിലും അവിടെ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം ഒന്നും നടക്കില്ല. പിന്നെ മുഖ്യമന്ത്രിക്ക് കാഷായ വസ്ത്രം അണിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന പോലീസുകാർക്ക് ആ യൂണിഫോം അണിയാൻ ബുദ്ധിമുട്ടെന്നതാണ് ബി ജെ പിയുടെ ചോദ്യം. ഏത് പോലീസ് മാനുവൽ പ്രകാരമാണ് ഉദ്യോഗസ്ഥർക്ക് രാജ്യത്ത് പുരോഹിത വേഷം നൽകുന്നതെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ചോദിക്കുന്നു. ഇനിയൊരു ദിവസം ഏതെങ്കിലും ഒരു അക്രമികൾ ഇത് മുതലെടുത്ത് ജനങ്ങളെ കൊള്ളയടിച്ചാൽ യു പി സർക്കാർ ഉത്തരം പറയുമോ എന്നും അഖിലേഷ് ചോദിക്കുന്നു. ഭക്തരോട് അനുകമ്പയോടെ പെരുമാറണം. ഡ്യൂട്ടി സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കരുത്. ഇങ്ങനെയും ഈ പൂജാരി പോലീസുകാർക്ക് നിർദ്ദേശമുണ്ട്. ഭക്തരുമായി നോ ടച്ച് പോളിസി കൃത്യമായി പാലിക്കണമെന്നും അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.